സത്യത്തിൽ ഇത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളാണ് ഇവിടെ നജീബ് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്കൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയവും. അസാധ്യമായത് ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിച്ചു. ഈ അക്കാഡമിയെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ വിപ്ലവം, ഇവിടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, 100 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി തന്നെ ഇവിടെ ആ അവർ ആസ്പിറൻ്റ് ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷ സുഹൃത്ത്, ഈ സംരംഭത്തിൻ്റെ നായകൻ കൂടിയായിട്ടുള്ള നജീബ് കാന്തപുരം MLA, ഇവിടെ ലെക്ചർ ഹാൾ ഉദ്ഘാടനം ചെയ്ത വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ TP ശ്രീനിവാസൻ IFS, ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ള കർണാടക ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി PC ജാഫർ, മുൻ ലേബർ കമ്മീഷണർ AP ജോസഫ് IAS, മറ്റവിടെ സന്നിധരായിട്ടുള്ള കെ സംഗീത്, നമ്മെ സ്വാഗതം ചെയ്ത ഉണ്ണിൻകുട്ടി, ദിലീപ് കൈനിക്കര, അഡ്വക്കേറ്റ് നാലക്കത്ത് സൂപി സാഹിബ്, മറ്റൊരു സന്നിധരായിട്ടുള്ള AK മുസ്തഫ, CC സുകുമാരൻ, CM മുസ്തഫ, KT അഫ്സൽ, ശ്രീ ജിഷ, പുത്തൻകോടൻ മുഹമ്മദ് ആജി, മറ്റു ജനപ്രതിനിധികളെ, ഇവിടെ സന്നിധരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നലെ നജീബിനെ ഞാൻ വിളിച്ചു, നമ്മുടെ പരിപാടി നാളെയാണല്ലോ, അവിടെ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, സ്വാഭാവികമായി ചർച്ച ചെയ്യാറുണ്ട് ഒരു പരിപാടിക്ക് പോകുമ്പോൾ. നജീബ് പറഞ്ഞു നിങ്ങളൊരു സൂട്ടൊക്കെ ഇട്ട് വന്നാൽ മതി, ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് കരുതി കൂട്ടി സൂട്ടിട്ട് വന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ വിഷൻ അത് ഈ ഒരു ചെറിയ പരിസരത്ത് മാത്രമല്ല, ഗ്ലോബൽ വിഷനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിചയപ്പെട്ട സുഹൃത്താണ് നജീബ്. അദ്ദേഹം കണ്ടാൽ എൻ്റെ ജൂനിയറാണെങ്കിൽ 2 സീനിയറാണ്. അന്ന് മുതലുള്ള സൗഹൃദം. അന്ന് അദ്ദേഹം ആ സമയത്ത് തന്നെ ചന്ദ്രികയിലേക്ക് ലേഖനം എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ ഒരുപാട് കഴിവ് അദ്ദേഹം തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ സാമ്രാജ്യവും കീഴടക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ 5 മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാനും പ്രസിഡൻറ്റും അദ്ദേഹം സീനിയർ ആയതുകൊണ്ട് സീനിയർ വൈസ് പ്രസിഡൻ്റായിരുന്നു ആ കമ്മിറ്റിയിൽ. അപ്പം അന്ന് ഞങ്ങളുടെ കമ്മിറ്റിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി കൂടിയാണ്. ഒരുപാട് നല്ല ആശയങ്ങൾ, ഒരുപാട് ചലനാത്മകമായ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ, ഇതൊക്കെ കമ്മിറ്റിയിൽ മുന്നോട്ട് വെക്കുവാനും കമ്മിറ്റികളിലൊക്കെ തീരുമാനമെടുക്കാനൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വലിയ കഴിവും പരിചയസമ്പ്രീതിയൊക്കെ നമ്മുടെ കമ്മിറ്റിക്ക് തുണയായിട്ടാണ്. അതിനുശേഷം പിന്നീട് പാർട്ടി അദ്ദേഹത്തിന് അസൈൻമെൻ്റ് ഏൽപ്പിക്കുന്നത് പെരിന്തൽമണ്ണയിൽ ജനവിധി തേടാനാണ്. അദ്ദേഹം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് ഈയൊരു മത്സരരംഗത്ത് വരുന്നത്. 38 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചതെങ്കിലും 38,000 വോട്ടിൻ്റെ പകിട്ട് അതിനുണ്ട് എന്നുള്ളത് അദ്ദേഹം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിക്കൊണ്ടിരുന്ന ഓരോ ക്യാമ്പയിനിലും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചായിരുന്നു. വിദ്യാഭ്യാസ വിഷൻ ഓരോ ഗ്രാമത്തിലും നമ്മുടെ കുട്ടികൾ അവർക്കുണ്ടാവേണ്ട ഭാവനയും, പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഉയർന്നു വരാനുള്ള അവസരമൊക്കെ ഒരുക്കണമെന്നൊക്കെയുള്ള ആ ഒരു ക്യാമ്പയിന് പോലും ഇപ്പോൾ ശശി തരൂരുമൊക്കെ പങ്കെടുത്ത നിരവധി പരിപാടികൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം വിദ്യാഭ്യാസപരമായ പുരോഗതിയാണ് എന്നും അദ്ദേഹം മുന്നിൽ വെച്ചത്. പക്ഷേ പലപ്പോഴും പല വാഗ്ദാനങ്ങളൊക്കെ കാറ്റിൽ പറക്കാറുണ്ട്.
പക്ഷേ നജീബിൻ്റെ വാഗ്ദാനം അത് പ്രായോഗികമാക്കി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം തെളിയിച്ചത്. ഈ രണ്ടര വർഷത്തിനിടയിൽ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു ഐ എസ് അക്കാഡമിക്ക് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഇപ്പം ശ്രീനിവാസ സാറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു കാരണം കേരളത്തിൽ, കാരണം ഇത് ഡൽഹിയിലും അതുപോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ തന്നെയാണ് കൂടുതലും ഇത് പ്രായ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു അക്കാഡമിയൊക്കെ നടക്കാറുള്ളത്. അങ്ങനെ മലപ്പുറത്ത് ഈ ബന്ധമണ്ഡ പോലുള്ള ഒരു പ്രദേശത്ത് ഒരു അക്കാഡമി എന്ന് പറയുമ്പോൾ ഒരുപാട് ആശങ്കകൾ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതേപോലെ സ്വപ്നം കണ്ടു, ഞങ്ങൾക്കൊക്കെ ആ സ്വപ്നം ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു വലിയ ഒരു അക്കാഡമി അല്ലെങ്കിൽ അഗേൻസ് മേഖലയിൽ. ഇപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്കിടയിൽ വരാറുള്ള ചർച്ചകൾ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇനി നമുക്ക് സിവിൽ സർവീസിൽ നമുക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരണം, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ലീഡ് ചെയ്യാൻ പലപ്പോഴും ഒരു ലീഡർഷിപ്പ് ഉണ്ടാവാറില്ല. സത്യത്തിൽ ഇത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളാണ് ഇവിടെ നജീബ് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്വപ്നത്തിന് കൂടെ നിൽക്കാൻ നമുക്കൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയവും. ഇതിന് കൂടെ നിൽക്കുന്ന മുന്നേറ്റ സാഹുവും അതുപോലെ ഇവിടുത്തെ ഓരോ പ്രവർത്തകരും, കെ നാസറാണെങ്കിലും ഇവിടുത്തെ എല്ലാ പാർട്ടി ജാതി ഭേദമന്യേ ഈ പദ്ധതിയുടെ കീഴിൽ ഹൈദരലി ശാപ്തങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ട്രൈബ്യൂട്ടായിക്കൊണ്ട് ഇവിടെ സൂഫി സാഹിബ് ഇതിൻ്റെ ലീഡറായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ലീഡർഷിപ്പും ബന്ധപ്പെട്ട ലീഡർഷിപ്പ് ഇതിനു വേണ്ടി ഒന്നിച്ചു നിൽക്കുകയും അതിവിടെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യേണ്ട സ്ഥാപനമായി മാറി എന്നുള്ളതാണ്. ഒരുപാട് വിശിഷ്ടാദികൾ ഇവിടെ വരുന്നു. ഇന്ന് ഏറ്റവും നമുക്ക് കിട്ടിയിട്ടുള്ള മൂന്ന് നാല് വ്യക്തിത്വങ്ങൾ, ടി ശ്രീനിവാസ് സാറും ജാഫർ സാഹിബും അതുപോലെ ജോസഫ് അടക്കമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ, അവരൊക്കെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു വലിയ മഹാവ്യക്തിത്വങ്ങളാണ്. ശ്രീനിവാസ് സാറുമായി വളരെ അടുപ്പം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. ഞങ്ങൾ രണ്ടുപേരും ഇതുമായി ഒരു അക്കാഡമിക് വിസിറ്റിന് വേണ്ടി മസ്കത്തിൽ പോയിരുന്നു. അവിടെ ഒരു മിഡിൽ ഈസ്റ്റ് കോളേജ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് നടന്നത്, ആ കോളേജിൽ പോയി ഒരുപാട്, കാരണം അദ്ദേഹമൊക്കെ ഗ്ലോബൽ മിഷനോട് കൂടി അദ്ദേഹം സർവകലാശാല പ്രൈവറ്റ് സർവകലാശാല വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കരണക്കുട്ടി കണ്ടുകെട്ടിയ ആളാണ്. അത് സാന്ദർഭികമായി ഇന്ന് അദ്ദേഹത്തിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നും കൂടി സാന്ദർഭികമായി ഓർമ്മ. അപ്പോൾ അന്ന് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, അപ്പോൾ ഫ്രീഡം ഓഫ് തിങ്കിങ് ആ ഗ്ലോബലി എന്നുള്ള ആശയമൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ലീഡർഷിപ്പ് നമുക്കുണ്ട്. ഇവിടെ ജാഫറിൽ ഇരിക്കുന്ന അദ്ദേഹം 21 വർഷങ്ങൾക്ക് മുമ്പാണ് ഐ എ എസ് ക്ലിയർ ചെയ്തത്. ആ സമയത്തൊക്കെ ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട വ്യക്തിയായിരുന്നു ജാഫർ. അന്ന് കേരളത്തിൽ നിന്നൊക്കെ ഒരാൾ പോലും ഐ എ എസ് ആവാൻ സാധിക്കാത്ത കാലഘട്ടം. നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു മലയാളിയെ പോലും കലക്ടറായോ മറ്റ് സെക്രട്ടറിമാരായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അന്ന് അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള ആളുകൾ, കൊടുവള്ളി നമ്മുടെ മലബാർ നിന്നൊക്കെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ഐ എ എസ് വരിക എന്നുള്ളത് ഒരു വലിയ സ്വപ്നമായിരുന്നു. അതൊക്കെ അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവർക്ക് സാധിച്ചു എന്ന്, ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കുമെന്നത് തെളിയിച്ച ആളുകളാണ്. അദ്ദേഹം മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. അപ്പം അങ്ങനെ ഇതൊക്കെ നമുക്ക് മുമ്പിൽ, ഇതെന്തോ ആണ് എന്ന് കരുതിയിരിക്കുന്നതൊക്കെ മുമ്പിൽ, ഇത് അസാധ്യമായത് ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിച്ചു. ഈ അക്കാഡമിയെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ വിപ്ലവം, ഇവിടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, 100 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി തന്നെ ഇവിടെ ആ അവർ ആസ്പിറൻ്റ് ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നു. അവർക്ക് അവർ 3 പേരും ഇവിടുത്തെ മെയിൻസ് എഴുതാൻ നമുക്ക് സാധിച്ചു. അതുപോലെ പലരും ഇപ്പോഴും ഇതിൻ്റെ പണിപ്പുരയിലാണ്. ഇപ്പോൾ ഇത് ജനകീയമാക്കുന്നതിന് വേണ്ടി 8 ക്ലാസ് മുതൽ ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള വിവരം ബോധവൽക്കരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് അതിലെ ശാപ്തങ്ങൾ അക്കാഡമി ഇന്ന് അതിൻ്റെ വിജയഗാഥ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ പുതിയ ബ്ലോക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇവിടെ ജി പാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മുടെയൊക്കെ എല്ലാ നന്മയുടെ കൂടെ നിൽക്കുന്ന സുമനസ്സുകളുള്ള വെൽ വിഷേഴ്സാണ്. അള്ളാഹു അവർക്കുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.